കർമാന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ ലോകത്ത് നിന്നും പറഞ്ഞയക്കണമെങ്കിൽ 18 മാസം വേണ്ടിവരുമെന്നാണ് ബിൽഗേറ്റ്സിന്റെ കണക്കുകൾ. അങ്ങനെ പോയാൽ വൻ ശക്തികളെല്ലാം തന്നെ നിലം പൊത്തുമെന്നുള്ളത് തീർച്ചയായി. ഇപ്പോൾ തന്നെ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതിരിക്കുന്നു. അവരുടെ നിയന്ത്രണങ്ങളിൽ നിന്നും കൈവിട്ടുപോയോ എന്ന ഒരു സംശയവും ഈ രാജ്യങ്ങൾക്ക് ഇല്ലാതില്ല. സാമ്പത്തിക വളർച്ചയെ തളർത്തുമെന്നുള്ളത് തീർച്ചയായി കഴിഞ്ഞു. കാരണം നമുക്ക് തന്നെ ആലോചിക്കാം, കണക്കുകൾ ഞങ്ങൾ ദിവസവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും 5000-6000 പേരാണ് ഇന്ന് ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ രോഗികളും പുതിയ കേസുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ലോകം മുഴുവനും ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്നും ആവശ്യത്തിന് മരുന്നുകൾ ചോദിക്കുവാൻ പല രാജ്യങ്ങളിലും തുടങ്ങി. എന്നാൽ മറുവശത്ത് ചൈന ഒരു പുതിയ വാക്സിൻ കണ്ടുപിടിച്ചുവെന്നും ആ വാക്സിൻ ഇപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ പരിശോധിക്കുകയാണ് എന്നുള്ള വാർത്തയും കൂടി വരുന്നു. ആരായാലും കണ്ടുപിടിക്കട്ടെ, ഒരു പ്രതിരോധ മരുന്ന് ഏത് രാജ്യം കണ്ടുപിടിച്ചിരുന്നാലും അത് ലോകം മുഴുവനും ഉള്ളവർക്ക് അത് ഗുണമായി തീരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകത്തിന്റെ മൊത്തം കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,56,000 കടക്കുകയാണ്. മരണം 123,500 കടക്കുന്നു. ഇന്ന് മാത്രം 31,700 കേസുകളാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് വായിക്കുന്നത് വരെ എത്തിയിരുന്നു. 31,700 പുതിയ കേസുകളാണ് ഇന്ന് പല രാജ്യങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3,800 മരണവുമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല ദിവസങ്ങളായി നാം വായിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ ഇതിൽ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇത് 210 രാജ്യങ്ങളിലെ കണക്കാണ്. ഇതിൽ തന്നെ ചില രാജ്യങ്ങളിലെല്ലാം കോവിഡ് ഇതുവരെയും ബാധിച്ചിട്ടില്ല, മരണസംഖ്യയും വന്നിട്ടില്ല. പക്ഷേ അവരെല്ലാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും കോവിഡ് അവിടെ കടന്നു വരാം. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ, നിലപാടുകൾ ആ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തുവയ്ക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നാലും പല രാജ്യങ്ങൾ 31 മെയ് വരെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിയാണെങ്കിൽ പോലും അമേരിക്കയിൽ 30 ഏപ്രിൽ വരെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് സാമ്പത്തിക ശക്തി, സാമ്പത്തിക ഭദ്രത പിടിച്ചു നിർത്തണമെങ്കിൽ നാം വിപണികൾ തുറന്നുകൊടുത്തേ പറ്റുകയുള്ളൂ, അത് തുറന്നുകൊടുക്കുവാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ വിപണികൾ തുറന്നുകൊടുക്കുവാനുള്ള ആലോചനയിലാണ് അദ്ദേഹം. ഇത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായിരുന്നാലും കണക്കുകളും ഇന്നത്തെ ചില പ്രധാന വാർത്തകളും നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ മൊത്തം 19,55,459 മരണം 123,418 കടക്കുന്നു. മറ്റുള്ള വിവരങ്ങൾ നോക്കിയാൽ അമേരിക്കയിൽ 591,064 രോഗബാധിതർ, സ്പെയിനിൽ 172,541, ഇറ്റലിയിൽ 162,488, ഫ്രാൻസിൽ 136,779, ജർമ്മനിയിൽ 131,100, യുകെയിൽ 93,873, കാനഡയിൽ 26,163, റഷ്യ 21,102, പാകിസ്ഥാനിൽ 5,337, സൌദിയിൽ 5,369, യുഎഇയിൽ 4,521, ഖത്തറിൽ 3,428, സിംഗപ്പൂരിൽ 3,252 പേർ. മറ്റു ചില പ്രധാന വാർത്തകൾ നാം നോക്കിയാൽ ലോകത്തെ ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുവാൻ ചൈന ഒരുങ്ങി. വിമാനക്കമ്പനികളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ പണം തിരികെ നൽകില്ല എന്ന് വിമാനക്കമ്പനികൾ പറയുന്നു. $185 മില്യൺ ആയുധ കരാറിൽ ഇന്ത്യയും അമേരിക്കയും. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ പത്തനംതിട്ട സ്വദേശി ജോസഫ് കുരുവിള അന്തരിച്ചു. നിയന്ത്രണങ്ങൾ പിൻവലിച്ച് വ്യാപാര വിപണി തുറക്കുവാനൊരുങ്ങുന്നു അമേരിക്ക. ഗൾഫിൽ കോവിഡ് ബാധിതർ 15,000 കടന്നു, 100-ലധികം പേർ മരിച്ചു. ഇന്നലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ അമേരിക്കയിൽ 25 മരണം. 180 യുഎൻ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ട്. ഫ്രാൻസിൽ ലോക്ഡൌൺ 11 മെയ് വരെ നീട്ടി. സൌദിയിൽ 24 മണിക്കൂറിനുള്ളിൽ 8 മരണം രേഖപ്പെടുത്തി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 20,000-ൽ പരം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു എന്ന റിപ്പോർട്ട്. ഇന്നലെ യുകെയിൽ 730 പേർ മരിച്ചു.
ഇറ്റലിയിൽ കോവിഡ് ബാധിതർ 20,000 കടന്നു. സ്പെയിനിൽ 17,750. ഗൾഫ് മലയാളികൾക്ക് വേണ്ട കൊറിയൻ സംവിധാനവും മറ്റു വിഷയങ്ങളുമായി കേന്ദ്രവും ചർച്ച തുടരുന്നു. ചൈനയിൽ രണ്ടാംഘട്ട വൈറസ് പടർത്തുന്നത് ആഫ്രിക്കൻ വംശജരാണെന്ന് ചൈന പറയുന്നു. അവസാനമായി പാകിസ്ഥാനിലെ പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.